ഞാൻ വേണുഗോപാൽ. എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പല രീതിയിൽ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പല സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, സോ ഞാൻ മറ്റുള്ളവരോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? നല്ലൊരു ശതമാനം ആൾക്കാർക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആക്ച്വലി അവർ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, പുരാണങ്ങളിലൊക്കെ കാണുന്ന പോലെ കിരീടോക്കോച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാധനയാണല്ലോ. ഇപ്പോൾ ശ്രീകൃഷ്ണനാണെങ്കിൽ ഓടക്കുള്ളും മഞ്ഞപ്പട്ടും ഒക്കെ ആയിട്ട് ആണ് ശ്രീകൃഷ്ണൻ സാധാരണ സങ്കല്പിക്കുക. ആ സങ്കല്പത്തിലുള്ള ദൈവത്തെ കണ്ടിട്ടുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ് വളരെ ധരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ പ്രസൻസാണ് ദൈവം, അല്ലെങ്കിൽ നിങ്ങളൊരു കഷ്ടപ്പാടിലിരിക്കുമ്പോൾ നിങ്ങളെ വന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിയായിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു വസ്തു ആയിക്കോട്ടെ, അതാണ് ദൈവം, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ദൈവത്തെ ഇങ്ങനെ കൊമ്പക്കോളിലും കിരീടമൊന്നായിട്ടൊന്നും ആർക്കും കാണാൻ പറ്റില്ല, അങ്ങനെ കണ്ട ചരിത്രവും ഇല്ല. പണ്ട് പുരാണങ്ങളിലോ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ ഒക്കെ പറയണമെങ്കിൽ പോലും അതൊന്നും നമ്മുടെ ഇന്നത്തെ കാലത്ത് ആരും കണ്ടായിട്ട് എനിക്ക് അറിവില്ല, അറ്റ്ലീസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്, ജനിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കുറേ എക്സാമ്പിൾസാണ് ഞാനിതിനകത്ത് പറയാൻ പോകുന്നത്. അതായത് ഞാൻ ദൈവത്തെ എന്നാ ആദ്യം കണ്ടത്? ഞാൻ ദൈവത്തെ ആദ്യം കണ്ടത് ഞാൻ ജനിച്ചു വരുമ്പോൾ തന്നെ. സാധാരണ എനിക്ക് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. അപ്പോൾ മാതാവും പിതാവും ഗുരുവും ദൈവങ്ങളാണ്. അപ്പോൾ നമ്മൾ ജനിച്ചു വരുമ്പോൾ ആദ്യം ആരെയാണ് കാണുന്നത്? അച്ഛനെ അമ്മയെ. ഓക്കെ, പക്ഷേ ഈ ദൈവങ്ങൾക്ക് നമ്മൾ വേണ്ടത്ര വെയിറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അത്ര അഫർമേറ്റീവ് ആണ് തരമില്ല. അല്ലെങ്കിൽ യെസ് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അത്ര വലിയ വെയിറ്റ് കൊടുത്തിട്ടില്ല. കാരണം അത് അവരുടെ കടമയായിട്ടാണ് നമ്മൾ കണക്കൂട്ടിരിക്കുന്നത്. പിള്ളേരെ വളർത്തുക, പഠിപ്പിക്കുക, ജോലിയില്ലാതെ ഇത്രയും കാർന്നവന്മാരുടെ ഉത്തരവാദിത്വമായിട്ടാണ് നമ്മൾ കണക്കൂട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർന്നവന്മാരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ വലിയൊന്നും കൽപ്പിക്കാറില്ല. നോർമലി അല്ലാത്തവർ കാണും, ഞാൻ എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അത് കടമയ അച്ഛനും അമ്മയുടെ കടമയായിട്ടങ്ങ് എടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് വലിയ വെയിറ്റേജ് കൊടുക്കാറില്ല. സാർമാരാണെങ്കിലും പഠിപ്പിക്കേണ്ട ഗുരുക്കന്മാരാണെങ്കിലും അത് ശമ്പളം മേടിച്ചല്ലേ പഠിപ്പിക്കണേ. അപ്പം ആ ഒരു രീതിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ശമ്പളം മേടിച്ച് പഠിപ്പിക്കുമ്പോൾ അതും അവരുടെ ജോലിയാണ്, അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ സാറ് നമ്മൾ റെസ്പെക്ട് കൊടുക്കും, അതുപോലെ അച്ഛനും അമ്മയും റെസ്പെക്ട് കൊടുക്കും. അതിൽ കൂടുതലൊന്നും കൊടുക്കില്ല. ദൈവം എന്നുള്ള നിലയ്ക്ക് നമ്മളവരെ ഒരിക്കലും കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ ഇനി ഞാൻ വേറെ ഏതൊക്കെ അവസരങ്ങളിൽ ഇങ്ങനെയൊക്കെ ദൈവത്തെ കാണുമെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇങ്ങനെയാണ് കണ്ടത്. പിന്നീട് നമുക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന സംഭവം, ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകളെ കൂടിയിട്ട് അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയി. അതായത് പുത്തംകുറിശ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഒരു അമ്പലമുണ്ട്, അവിടെ ഉത്സവത്തിന് പോയിട്ട് ഞങ്ങൾ രാത്രി തിരിച്ചു വരികയാണ്. ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് പോണത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു കഴിഞ്ഞ ഒരു വലിയ തൊണ്ടെന്ന് പറഞ്ഞ ഇടവഴി, ഇടവഴിക്കിടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു വിശാലമായ വയലാണ്, അല്ലെങ്കിൽ പാടം. ഈ പാടം ക്രോസ് ചെയ്ത് അപ്പുറത്ത് വീണ്ടും ഒരു ഇടവഴി കൂടി കിടെ കടന്നിട്ട് വേണം അപ്പുറത്ത് റോഡിലെത്തിയിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലെത്താൻ. കാരണം അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അല്ലെങ്കിൽ 8 കിലോമീറ്റർ ഉണ്ട്, 8 കിലോമീറ്റർ കുറച്ച് ദൂരം കുറയും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോണത്. എന്നിട്ട് നമ്മളവിടെ ദിവസവും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വഴിക്ക് അന്ന് എനിക്ക് തോന്നുന്നത് ചന്ദ്രനില്ല, ഭയങ്കര ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ തപ്പിത്തറങ്ങി ഇടവഴി വഴി വയലിലേക്ക് ഇറങ്ങി. വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഉരുന്നും കാണാൻ പാടില്ല, ഭയങ്കര കുറ്റാ കുറ്റുണ്ട്. ഈ വയലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വലത്തോട്ട് പോകണോ എടുത്തോട്ട് പോകണോ, അപ്പുറത്തെ സൈഡിലുള്ള ഇടവഴിയിലേക്ക് കയറാനായിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ല. ഞങ്ങളവിടെ കിടന്നിങ്ങനെ വട്ടം കിടക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ തപ്പിക്കണത് ദൂരെ ഒരു വെളിച്ചം കണ്ടു. ഓക്കെ, ഞങ്ങൾ ശരി വെളിച്ചത്തെ ലക്ഷ്യമാക്കി നടന്നു. വെളിച്ചം ഈ സ്ഥലത്ത് എത്തിയപ്പം എന്താ കാണുന്നത്? ദൈവം ഒരു മുറിവീടിയൊക്കെ വലിച്ച തീ കായാണ് ഇരുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിനോട് ചോദിച്ചു ഇതെങ്ങനെ അപ്പുറത്തേക്ക് കിടക്കണേന്ന്. പുള്ളി പറഞ്ഞ് നേരെ കൈ കാണിച്ച് നേരെ അപ്പുറത്തോട്ട് പോയിട്ട് അപ്പുറത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാത്രി പാതിരാത്രിക്ക് 2 മണിക്ക് ദൈവത്തെ കാണാണ്ടേ ഞങ്ങൾ. അത് ദൈവമല്ലാതെ പിന്നെ ഈ 2 മണിക്ക് അവിടെ വേറെ ആരുമില്ല ആ പ്രദേശത്ത് നിന്നും. അപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും വെട്ടം വിളിച്ചു ഒന്നുമില്ല. അന്ന് ഈ കറണ്ട് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഈ മണ്ണോളൊക്കെ എൻ്റെ പ്രകാശത്തിലാണ് അങ്ങനെയുള്ള അതൊരു ചെറിയ കുടിലായിരുന്നു. അപ്പം മണ്ണോളൊക്കെ കറണ്ടൊന്നും വന്നിട്ടില്ല ആ കാലത്ത്. ഇതേതാണ് ഞാൻ പറഞ്ഞ ഏതാണ്ട് 75-76 ശേഷമുള്ള സമയമാണ്.
അത്രയും പഴക്കമുണ്ട്. അപ്പൊ അന്ന് എന്താ പറയുക, കറണ്ടൊക്കെ ഒരു അമൂല്യ വസ്തുവാണ് പലർക്കും, ഇപ്പോഴത്തെ പോലെയല്ല. അപ്പൊ അങ്ങനെ ദൈവത്തെ കണ്ടു. പിന്നീട് ഞാൻ ദൈവത്തെ കണ്ടത് ശ്രീ ആർ സി കെ റാവുവിന്റെ രൂപത്തിലാണ്. ആർ സി കെ റാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ബാങ്കിലെ ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് ആയിരുന്നു. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂണിയൻ ബാങ്കിലേക്ക് ക്ലറിക്കൽ പോസ്റ്റിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. അപ്പോ ഞാനിതൊന്നും അറിയണമെന്നില്ല, എന്നോട് പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇടാ ഇങ്ങനെ യൂണിയൻ ബാങ്കിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് കേട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്ത് പുള്ളി വേഗം ഒരു ഓഫീസിൽ പോയിരുന്നു, ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫോർമാറ്റ്, ആ ഫോർമാറ്റ് ഉണ്ട് ബാങ്കിന്റെ ഫോർമാറ്റിൽ, ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് കൊടുത്തു, നീ ഒപ്പിടാന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതാണ് എന്റെ കോൺട്രിബ്യൂഷൻ എന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഒരു ഗൈഡ് തന്നു, ഇത് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഗൈഡ് പഠിച്ചു. ഗൈഡ് പഠിച്ചു കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് എഴുതിയപ്പോൾ അത്ഭുതം, നമ്മൾ പാസ്സായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത് അത്ര മോശമായിരുന്നു ഇന്റർവ്യൂ, എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി എ ലീഡർ ഓർ എ ഫോളോവർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഇനി ലീഡർ ഓർ എ ഫോളോവർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീഡറിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട് ഫോളോ, അത് ഫോളോവേഴ്സിനെ കൊണ്ടുവിടുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, ഈ പ്രിൻസിപ്പിളൊക്കെ ചോദിച്ചാൽ കറങ്ങും. അപ്പോണ്ട് ഞാൻ പറഞ്ഞേ ഐ വാണ്ട് ടു ബി എ ഫോളോവർ എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ അടുത്ത ചോദ്യം, ഹും ഡു യു ഫോളോ എന്ന്. പിന്നെയും കിടിക്കുക. അയാൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇലാബറേറ്റ് ചോദിച്ചില്ല, അവൻ്റെ രക്ഷപ്പെടുക. അവന് ഇൻ്റർവ്യൂ മഹാ പോകാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അന്നൊക്കെ ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ അറ്റൻഡ് ചെയ്തത് പോലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് എൻ്റെ ജീവിതത്തിൽ. അതിനുശേഷം എന്താ പറയുക, അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി, നമ്മൾ പോയി പാസ്സായി. അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് റീജിയണൽ ഓഫീസിൽ പോയിട്ട് പേഴ്സണൽ ഓഫീസറെ കാണാൻ പറഞ്ഞു, ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ റീജിയണൽ ഓഫീസിൽ ചെന്നു. റീജിയണൽ ഓഫീസ് ചെന്നപ്പോൾ അന്ന് ഞാൻ ലോ കോളേജ് പഠിക്കുക എറണാകുളത്ത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഞാനിങ്ങനെ ലോ കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉള്ള ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അതൊന്നും പറ്റില്ല, നിങ്ങൾ രാജക്കാട് ഇടുക്കിക്ക് പോകണമെന്ന് പറഞ്ഞു. ഇടുക്കിയിലാണ് രാജക്കാട്, ഇടുക്കി എന്ന് പറഞ്ഞാൽ ഹയർ ഏരിയ ആണ്, അവിടെ പോകണമെന്ന് പറഞ്ഞു. പുതിയ ഏരിയ ഒക്കെ അങ്ങോട്ടാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് പ്ലീഡ് ചെയ്ത് നോക്കി നടക്കുമെന്ന്. കൂടി പറഞ്ഞ് പറ്റില്ലെന്ന് പറഞ്ഞു, ഇവിടെ പോകുന്നു. ശരി, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അന്നേരം ഞാൻ ഈ പുള്ളിയെ കാണാൻ ചെല്ലുമ്പോൾ ആ പേഴ്സണൽ ഓഫീസർ ഫ്രണ്ടിൽ പി ജി കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പരിചയത്തിലുള്ളൊരു ബാങ്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ പി ജി കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കടയിരുപ്പ് വർക്കാണ്. കടയിരുപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുമാനപ്പെട്ട എല്ലാ ബാങ്കിലെ സ്റ്റാഫിനെ എനിക്കറിയാം. കാരണം വീട് ബാങ്കിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീട്, പഠിക്കുന്ന കാരണം എനിക്കറിയാം അവരെയൊക്കെ. അപ്പം എൻ്റെ കൃഷ്ണൻകുട്ടി അറിയാം എനിക്ക്. അപ്പോൾ പക്ഷേ ഈ കൃഷ്ണൻകുട്ടി അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഹായ് ഹലോ എന്ന് പറഞ്ഞു ഞാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഓർഡർ കിട്ടിയത് പുത്തൻകുരിശിലേക്ക് തന്നെയാണ്. അതേ പറഞ്ഞാൽ അവിടെ കൃഷ്ണൻകുട്ടിയാണ് ദൈവമായിട്ട് അവതരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാജക്കാട് നിന്ന് കേരളത്തിൽ പ്ലെയിൻസിലേക്ക് വരാനുള്ളത്, അതായത് ഇടുക്കി നിന്ന് താഴത്തേക്ക് ഇറങ്ങാനുള്ള കൂട്ടത്തിൽ ഈ രാജക്കാട് ബ്രാഞ്ചിൽ വർക്കുന്ന ഈ കൃഷ്ണൻകുട്ടി അന്യനായിരുന്നു. അവൻ്റെ പേര് ശിവരാമൻ. അവനും ഞാൻ ഒന്നിച്ച് പ്രീ ഡിഗ്രി പഠിച്ചതാണ്. അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ബാങ്ക് കയറി, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കയറി. അതൊരു വ്യത്യാസം. അപ്പോൾ പിന്നീട് ശിവരാമൻ പുത്തകുഷി ഒന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് എന്നോട് പറഞ്ഞത് നിനക്ക് എന്താ അവിടെ കിട്ടിയെന്ന് അറിയാൻ വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു വേണുവല്ലേ, ആ വേണുവാണെങ്കിൽ ഇവിടെ പഠിക്കട്ടെ, വേണു വേണി വേണ്ട, ശിവരാമൻ രണ്ടുപേരോടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിനക്ക് പുത്തൻകുരിശിലൊക്കെയുള്ള ആ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം കൃഷ്ണൻകുട്ടി അടുത്ത ദൈവം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും ദൈവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്താ പറയുക, ഞാൻ ചില കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് കേട്ടു, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ട് കേസും കൂട്ടുകയായിട്ട് എനിക്കൊരു വക്കീലിനെ കണ്ടു. അപ്പോൾ വക്കീലിനെ കാണാനായിട്ട് അന്ന് നമ്മുടെ എല്ലാത്തിനും സാമ്പത്തിക പദ്ധതി ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു. പരിചയക്കാരൻ എന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ തുല്യമായിട്ടൊരാള്. പുള്ളി എന്നെ ഒരു പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹമാണ് അഡ്വക്കേറ്റ് സുരേഷ്. അന്ന് സുരേഷ് എറണാകുളത്ത് വൺ ഓഫ് ദി ലീഡിങ് അഡ്വക്കേറ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം ഞങ്ങൾ ക്ലയൻറ്റ് വക്കീൽ എന്നുള്ള ലെവലിലായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് ഞങ്ങൾ വളരെ അടുപ്പമായി. എൻ്റെ വളരെ അടുത്ത് തന്നെ സുഹൃത്തായി സുരേഷ്. അപ്പം അടുത്ത ദൈവം സുരേഷ്. ഇത് കൂടാതെ എനിക്ക് വേറൊരു വക്കീലും ഉണ്ടായിരുന്നു എനിക്ക്. അതായത് നമ്മുടെ നാട്ടിൽ ചില പ്രശ്നങ്ങൾ നോക്കാനായിട്ട് ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് കൊച്ചിലെ പോലെ അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ താമസിച്ചോണ്ടിരുന്നത് എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ വാടക കുറച്ച് താമസിച്ചു താമസിച്ചത്. അപ്പം അങ്ങനെ എനിക്ക് ചെറുപ്പകാലത്ത് കൊച്ചായിരിക്കുമ്പോൾ എനിക്ക് അവനെ അറിയാം. അപ്പം അവനാണ് നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് സുരേഷ് മറ്റ് വലിയ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ ആ കേസുകളൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സുരേഷിനെ കണ്ടുപിടി. ബേബി അത് പറയണ്ടേ, കൊച്ചുദൈവം എന്ന് പറയാം, അത് വലിയ ദൈവം, ഇത് കൊച്ചുദൈവം, അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ ആ സമയത്ത് ഭംഗിയായിട്ട് നടത്തി തരാൻ വേണ്ടി ഓരോരുത്തർ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ദൈവം. എൻ്റെ അഭിപ്രായം പറയാം, ഓരോരോ വിഷമസന്ധികളിലും ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്.
ഇങ്ങനെ ഓരോരോ രൂപത്തിൽ ഓരോരോ സഹായങ്ങൾ കൊടുത്തതുകൊണ്ട് ദൈവത്തെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞില്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പം എനിക്കൊന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ മാറി കഴിഞ്ഞാൽ ജോലി പോകും, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതം വരട്ടെ, ഒരു ട്രാൻസ്ഫറിൻ്റെ രൂപത്തിൽ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെടണം. എനിക്ക് ട്രാൻസ്ഫർ യു പിക്ക്, അങ്ങനെയാണ് യു പിക്ക് പോണത്. യു പിയിൽ പോകാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ എന്താ പറയുക 88 ട്രാൻസ്ഫർ ചെയ്ത കുറേ, അല്ലെ പ്രൊമോഷൻ കിട്ടിയ കുറേ പേരെ കുറച്ചുപേരെ കേരളത്തിൽ എടുത്തി, കുറച്ചുപേരെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ കേരളത്തിൽ എടുത്തിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പുറത്തേക്ക് വിട്ടത് ഞങ്ങളുടെ സെയിം ബാച്ച് തന്നെ ആൾക്കാർ കുറച്ച് പേര് പുറത്തേക്ക് പോയി. അപ്പോൾ അവരവിടെ പോയിട്ട് 5 5 അവർ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പദ്ധതി ബാങ്കിനോ എന്ന് പറഞ്ഞാൽ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, നേരത്തെ ഈ ബാച്ചിൽ നിന്നുള്ള പ്രൊമോഷൻ കിട്ടി കേരളത്തിലുള്ളവർ മുഴുവൻ യു പിക്ക് വിട്ടു, യു പി എന്നുള്ളവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ എനിക്ക് യു പിക്ക് ട്രാൻസ്ഫർ ഓർഡർ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവരും കരഞ്ഞു പിടിച്ചാണ് പിടിച്ചാണ് യു പിക്ക് പോയതെങ്കിൽ ഞാൻ പറഞ്ഞ സന്തോഷമായിട്ടാണ് പോയത്. അതുകൊണ്ടാണ് എൻ്റെ യൂണിയൻ ബാങ്കിലെ ജോലി നിലനിന്ന് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ എങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ കളികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവിടെ ചെന്നിട്ട് ഞാൻ താമസിച്ചത് അജംഗഡ് എന്ന് പറഞ്ഞ ഒരു ജില്ല തലസ്ഥാനത്ത്, അവിടെ ഒരു ലോഡ്ജിലാണ്. അപ്പോൾ അവിടെയാണ് ബാങ്കിലുള്ള മിക്കവാറും എല്ലാ ബാങ്കുകാരും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അന്ന് പോയിട്ട് വരികയായിരുന്നു, മറ്റേ ബാങ്കിൽ ഓരോരുത്തരും ഓരോ ബ്രാഞ്ചിലേക്ക് പോയിട്ട് വരും. അതായിരുന്നു രീതി. ആ ഇത് ഇതിന് മുമ്പ് ഒരു സംഭവമാണ്, ഞാൻ ഫുൾപൂരി ഈ അജംഗഡ് ചെന്ന് പൊടാൻ മുമ്പ്, അതായത് ഞാനിവിടുന്ന് കൊച്ചിൻ എക്സ്പ്രസ്സിൽ, കൊച്ചിൻ വാരണാസി എക്സ്പ്രസ്സിലാണ് കയറി പോകുന്നത്. കൊച്ചി വാരണാസി എക്സ്പ്രസ്സിൽ കയറി പോകുമ്പം ഞാനിങ്ങനെ അലഹബാദ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിൽ വെച്ച്. അപ്പോൾ പെട്ടെന്നൊരു സ്റ്റേഷനിൽ വണ്ടി എടുത്തു. അപ്പോൾ നോക്കിയാൽ ഫുൾപൂർ, ആ ഫുൾപൂരാണ്. പിന്നെ ഇതിന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം, ഇപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ പോരെ, ഫുൾപൂർ ഇതാണ്. ഇപ്പോൾ ഞാനിത് വെറുതെ വാരണാസി പോയിട്ട് തിരിച്ചു കൂടെ വരണ്ടേ? അപ്പോൾ അത് വേണ്ടാന്ന് ഞാൻ അവിടെ ചാടി ഇറങ്ങി. ചാടി ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുത്തെ വണ്ടി പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു യൂണിയൻ ബാങ്ക് അഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഏ ഇതർ നയ്യേ, ഏ അജംഗഡ് മേ, അതായത് ഇതിവിടെയല്ല അജംഗഡിലാണ്, അജംഗഡ് മീൻസ് വേറൊരു ജില്ലയാണ്, അവിടെ ഒരുപാട് ദൂരമുണ്ട്, അവിടെയാണ് ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടാണ്, ഇനി അവിടെ ചെന്ന് എങ്ങനെ പെടും, അവിടെ വരെ ചെന്ന് പെടുകയും വേണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ അയാൾ ചോദിച്ചു എങ്ങനെ പോകണം. വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു ജീപ്പ് കിട്ടും, അതിൽ ജോൺപൂർ പോയി ഇറങ്ങാൻ പറഞ്ഞു. ജോൺപൂരിൽ നിന്ന് ബസ് കിട്ടും, അത് മറ്റേ അജംഗഡിലേക്കുള്ള ബസ് കിട്ടും. അപ്പോൾ അംബാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ജീപ്പിൽ കയറി ഇവിടെ ഇറങ്ങി, ജോൺപൂർ ഇറങ്ങി. ജോൺപൂർ ഇറങ്ങി ബസ് സ്റ്റാൻഡും ഈ ഇറങ്ങിയ സ്ഥലം തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരാളോട് ചോദിച്ചു എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്ന് ചോദിച്ചു. അവിടെ പൊട്ടും പൊടിയുള്ള ഇന്ത്യയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, നേരെ പോയിട്ട് റൈറ്റ് പോവാ, ലെഫ്റ്റ് പോവാ എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു കഴിഞ്ഞ വഴി എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ നടന്ന് ഈ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഞാൻ പറഞ്ഞു തിരിഞ്ഞൊക്കെ, ഈ പുള്ളി എൻ്റെ പുറയുണ്ട് ഈ എനിക്ക് വഴി പറഞ്ഞു. ഞാൻ വേറെ ചെല്ലത്തിന് എന്നെ അടിച്ചു മാറ്റാൻ വല്ലതാണോ, ഉദ്രവിക്കാൻ വല്ലതാണോ എന്ന് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഞാനവിടെ ചോദിച്ചു എന്തിനാണ് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടുത്തുകാരനല്ല, ഇവിടെ അത്ര ശരിയല്ല, കാരണം നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എത്തിയോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അത് വേറെ ദൈവം നമ്മളെ അന്വേഷിച്ച്, അതായത് നമ്മളെ ഇവിടെ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കാനായിട്ട് ആ പുള്ളി, അല്ലെങ്കിൽ ദൈവം ആ പുള്ളിയുടെ ബുദ്ധി വന്നു ഞാൻ വിചാരിക്കുള്ളൂ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അയക്കാൻ കിടപാട് നോക്കിയാൽ പോയാൽ പോരെ, എന്നെ ഇവിടെ കൊണ്ടുപോകേണ്ട പല കാര്യമുണ്ട്, കൊണ്ടാക്കിയില്ലേ ഉള്ളു, എന്നെ പുറമേ വന്നേ ഉള്ളൂ, ഞാൻ ഫോണ് കറക്റ്റാണോ നോക്കാണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാം. അപ്പോൾ അവിടെ വിട്ടിട്ട് പിന്നെ അയാൾ പറഞ്ഞ് ഇവിടുന്ന് ബസ് പിടിച്ച് പൊക്കോളാൻ പറയും. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് പിടിച്ച് ദമ്പാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. ആ ബസ് പിടിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആട് കോഴി സഹതാരങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചില പഴയ ഹിന്ദി സിനിമ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് അവിടുത്തെ രീതി. ആൾക്കാർ എന്താ പറയുക, വളരെ പ്രിമിറ്റീവ് സ്റ്റൈലിലുള്ള എന്താ പറഞ്ഞ ഒരു ജീവിത രീതിയാണ് അവർ. നമ്മുടെ കേരളവും യു പിയും തമ്മിൽ എന്താ പറയുക, കമ്മസുഖം ഒരു കുറച്ച് ചുരുങ്ങിയതൊരു 100 കൊല്ലത്തെ വ്യത്യാസം തോന്നുന്നു നമുക്ക്. അങ്ങനെ അവിടെ എത്തി, അവിടെ നിന്ന് തന്നെ ബ്രാഞ്ചിൽ എത്തി കഴിഞ്ഞാൽ 2 ഓക്കെ 10 ഞാൻ അവിടെ ഇറങ്ങിയതാണ്. 10:30 മറ്റേ അലഹബാദ് ഫുൾപൂർ സ്റ്റേഷനിൽ ഇറങ്ങിയാണ്. അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം 2 ആ പിന്നെ അവിടെ നിന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ മാനേജർ എന്നെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവിട്ടു. അതായത് ഈ അവിടെ അജംഗഡ് എന്ന് പറഞ്ഞാൽ അവിടെ ജില്ലാ സ്ഥലത്താണ് താമസിക്കാനുള്ള സൗകര്യമുള്ളൂ. ഈ ഫുൾപൂരൊക്കെ ഒരു ഗ്രാമങ്ങളാണ്, അവിടെ നിന്ന് അങ്ങനെ താമസിക്കാൻ സ്ഥലമൊക്കെ കിട്ടും. പക്ഷേ എനിക്കൊന്നും പറ്റൂല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. അത് മാത്രമല്ല ബാങ്കുകാരൊക്കെ ആ പ്രദേശത്തുള്ള ബാങ്കുകാർ മലയാളികളാണ്, നല്ലൊരു ശതമാനം അവരൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. മലയാളികൾ പിന്നെ ഡൽഹിയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കൂടി, അവിടെ പോയി കൂടി കഴിഞ്ഞിട്ട് പിന്നെ ആ ഇതിന് വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിടയ്ക്ക് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ ചെന്നിട്ട് അവിടുന്ന് പിരിഞ്ഞ് പോരാനുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് സുഗതൻ എന്നാണ്. സുഗതൻ എനിക്ക് പണ്ടേ അറിയാം, 3 വെച്ചാൽ എനിക്ക് സുഗതനെ അറിയാം. കാരണം ഞങ്ങൾ അന്ന് ഒന്ന് കുറച്ച് കാലം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സുഗതം എൻ്റെ പ്രൊമോഷനായിട്ട് പോകുന്നത് ഓഫീസറായിട്ട് ആണ് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്. ആ
അത് കഴിഞ്ഞിട്ട് സുഗതൻ എന്നെ അന്വേഷിച്ചിട്ട് വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ ചെന്നാലേ സുഗതൻ ഇങ്ങോട്ട് പോരാനൊക്കെയുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് വന്നാലേ സുഗതൻ പോരാനൊക്കെയുള്ളൂ. പക്ഷേ സുഗതൻ ആ അവിടെ പെട്ടു, കാരണം ഞാൻ ആ ട്രെയിനിലില്ല. സുഗതൻ വേഗം അത് മൈക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യിച്ചു നോക്കി, ഒരു രക്ഷയില്ല. സുഗതൻ്റെ അടപ്പ് കൂടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇനി എങ്ങനെ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ, കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയില്ലെങ്കിൽ സുഗതനെ റിലീവ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സുഗതൻ എന്നിട്ട് വളരെ വിഷമിച്ച് രണ്ട് പെണ്ണൊക്കെ വിട്ടിട്ട് അങ്ങനെ വിഷമിച്ച് അന്ന് അവിടെ ഇരുന്നു എന്നോട് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം സുഗതൻ നമ്മൾ താമസിക്കുന്ന ഒളിച്ചു വന്നു, അജങ്കടിൽ വന്നു. അപ്പോഴാണ് എന്നെ കാണുമ്പോഴാണ് പുള്ളിക്ക് ശ്വാസം നേരെ വീണത്. അപ്പം അന്ന് സുഗതൻ്റെ ആ ഒരു അവസ്ഥ ഞാനിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ അന്ന് അവിടെ ചെന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ സുഗതം വിചാരിച്ച് ഞാൻ വന്നിട്ടേ ഇല്ല, നാട്ടിൽ നിന്ന് വന്നിട്ടേ ഇല്ല, വരും എന്ന് പറഞ്ഞത് ഉള്ള ആൾ കാണാനില്ല. അപ്പം അതായിരുന്നു സുഗതൻ്റെ വിഷമം. എന്തായാലും അത് പിന്നെ കാര്യങ്ങൾ കണ്ടു, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് സുഗതനെ റിലീവ് ചെയ്ത് പോരുകയും ചെയ്തു. അങ്ങനെ സുഗതൻ്റെ അന്നായിരുന്ന ദൈവം ഞാനായിട്ടാണ് ചെന്ന് പോകണം. സുഗതൻ അന്ന് പോരൂല്ല. സുഗതൻ ഇപ്പോഴും എന്നെ വളരെ അടുത്ത സുഹൃത്താണ്, ഇവിടെ ഇപ്പം എറണാകുളത്തുണ്ട്. പിന്നെ ഇങ്ങനെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ ഇങ്ങനെ അവിടെ ഈ യു പിയിൽ ഇരിക്കുന്ന കാലത്ത് എനിക്ക് അവിടെ നമുക്ക് പറ്റണില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെക്കാരും നമ്മുടെ രീതിക്കുള്ള രീതികളല്ല അവിടെ. ഇപ്പം ഞങ്ങളന്ന് തമാശയ്ക്ക് പറയുമായിരുന്നു, കയ്യിൽ കാശും വെച്ചുകൊണ്ട് ചായ എന്താ പറഞ്ഞ ഒരു മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തേണ്ടി കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. റോഡിൽ അവരുടെ ഭക്ഷണം നമുക്ക് പിടിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോക്കറ്റിൽ കാശ് കിട്ടിയാണ് അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ ഇഡ്ലി കിട്ടുന്നു. ആ ഇഡ്ലിയൊക്കെ ഒരു ഒരു വക ഇഡ്ലിയാണ്, അത് കിട്ടുന്നത് അതൊക്കെ മേടിച്ച് കഴിക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നത്, ഇവിടെ ആപാടെ നമുക്ക് കൈ കാശിൻ്റെ പക്ഷെ ഭക്ഷണമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമില്ല. അങ്ങനെയായിരുന്നു. പിന്നീട് ഞങ്ങളൊക്കെ സ്വയം പാചകം തുടങ്ങി, എല്ലാവരും അവനവൻ്റെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സെറ്റിലായി. പിന്നെ കുഴപ്പമില്ല, രണ്ട് കൊല്ലം കഴിയാൻ അവിടുന്ന് വിയാറോട് സെറ്റിൽ ഒരു പ്രോബ്ലമില്ല. രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ട്രാൻസ്പോർട്ടർ കിട്ടി. അങ്ങനെ ഞാൻ മധുരയിൽ വന്നു. മധുരയിൽ ഈ അന്ന് അവിടെ ഇരുന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചു നോക്കി, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ട്, ഒരു ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് ഞാൻ മധുരയിൽ വന്ന കാലത്ത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ടെസ്റ്റ് നടന്നു. ടെസ്റ്റ് ഞാൻ എഴുതി പാസ്സായി. അപ്പം ഞാൻ ആദ്യത്തെ ചോയ്സ് കൊടുത്തിട്ട് ബോംബെ ആയിരുന്നു. അപ്പോൾ ബോംബെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതും പറഞ്ഞാലും ബോംബെയിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ താമസിക്കുന്ന പ്രശ്നം, താമസിക്കുന്ന പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു കക്ഷി ഉണ്ടായിരുന്നു. അങ്ങേര് ഫ്രണ്ടിൻ്റെ വീട് വാടക വെറുതെ കിടക്കണ്ടായിരുന്നു, അയാൾ അമേരിക്കയിലായിരുന്നു. ആ വീട് പോയി കണ്ടു. ഞാൻ കണ്ടപ്പോൾ എനിക്ക് വീട് കൊണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വിശാലമായ വീട്, കാറ്റ് വെളിച്ചമൊക്കെ നല്ലോണമുണ്ട്. എനിക്ക് വെളിച്ചം ഇല്ലാത്തൊരു വലിയ പ്രയാസമാണ്. എനിക്ക് എപ്പോഴും നല്ല പ്രകാശം വേണം, അതെൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം എനിക്ക് ഇരുട്ടത്തിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ വീട് നമ്മൾ വാടക എടുത്തു. എൻ്റെ രസം എന്നാ വെച്ചാൽ ആദ്യത്തെ ഒരു 3 കൊല്ലം ഞാൻ എഗ്രിമെൻ്റ് എഴുതിയിട്ടുള്ളൂ. പിന്നീട് അതിന് എഗ്രിമെൻ്റ് വരെ ഒന്നുമില്ല, 9 കൊല്ലം ഞാൻ ആ വീട്ടിൽ വാടക ആവശ്യം വിത്തൗട്ട് എനിക്ക് എഗ്രിമെൻ്റ് എഴുതി. അതിന് കാരണം ഞാൻ ഓണർ ഒരിക്കൽ വന്നപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വീട് നിങ്ങളുടെ വീടാണ്, അത് ഞാൻ ഒരിക്കലും എൻ്റെ അത് പറയില്ല. നിങ്ങൾക്ക് എന്ന് ഞാൻ മാറുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് ഞാൻ മാറി തന്നേക്കാം. പക്ഷേ ഈ വീട് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കേണ്ടി എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഗ്രീൻ കാർഡ് വന്നു, സോ ഐ ക്യാൻ സെൽ ദ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫ്ലാറ്റ് വാങ്ങിക്കണം. അത് അന്ന് ആ ഫ്ലാറ്റിൻ്റെ വില ഞാനവിടെ 96 ബോംബെ ചെല്ലുമ്പോൾ സെയിം ഫ്ലാറ്റിന് 17 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വന്നിട്ട് 10 ലക്ഷം രൂപയാണ്. അപ്പം 10 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ആ ഫ്ലാറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ബോംബെയിലെ ഫ്ലാറ്റ് കണ്ട വില ക്രമാതീതമായിട്ട് കൂടാനും തുടങ്ങി. അപ്പോൾ ഞാൻ ആ കറക്റ്റ് ടൈമിൽ എനിക്ക് ആ ഫ്ലാറ്റ് കിട്ടി. അതിന് ഞാൻ പറഞ്ഞു, ഇത് വേറൊരു പ്രസൻസ് ഓഫ് ഗോഡ് അല്ലെ, കയ്യപ്പൻ്റെ ദൈവത്തിൻ്റെ കയ്യപ്പം ഞാൻ പറയുന്നതാണ്. കാരണം വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ടൈമിലാണ് അതൊക്കെ നടക്കണേ. അപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം രൂപ ബാങ്കിൽ ലോണും പിന്നെ ബാക്കി നമ്മുടെ കയ്യിൽ നിന്നിട്ടാണ് ആ ഫ്ലാറ്റ് വാങ്ങിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനുവരിയിൽ ഇയാളോട് എഗ്രിമെൻ്റ് ചെയ്തു. സെപ്റ്റംബറിലാണ് ഇത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തേക്ക് അത് 15 ലക്ഷം രൂപയായി കഴിഞ്ഞു കൊണ്ടു. ആ 10 ലക്ഷം രൂപയുടെ ഫ്ലാറ്റിന് 15 ലക്ഷം രൂപയായി കഴിഞ്ഞു. അത് അയാൾ അമേരിക്കയിലായതുകൊണ്ട് അയാൾ അറിഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞു, അയാൾ ഇവിടെ മൊബൈലായിരുന്നെങ്കിലും അയാൾക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ കറണ്ട് വില ഉണ്ട് തന്നെ പറഞ്ഞാൽ പെട്ടാ, അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റ് നോക്കണം പറഞ്ഞാൽ അയാൾക്ക് 15 ലക്ഷം കിട്ടും വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ കറക്റ്റ് ടൈമിൽ എല്ലാം കൃത്യമായിട്ട് നടന്ന് ഞാൻ വീട് വാങ്ങിച്ചു. ആ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പം 2-ബെഡ്റൂം ഫ്ലാറ്റാണത്. അപ്പം അങ്ങനെ അത് വേറൊരു ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പം അത് 1996 ഞാൻ ജോയിൻ ചെയ്യണം. 2000 ആയപ്പോഴത്തേക്കും VRS എനിക്കൊരു ഓഫർ കിട്ടി, അതായത് ദുബായ്ക്ക്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറിയൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഭയങ്കര നമ്മളെ പ്രോഗ്രാമിൽ കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ തന്നെ ഇത് കുറച്ചൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഡിവിഷനിലെ ഒരു ആർ മഹേശ്വരൻ എന്ന് പറഞ്ഞൊരു കക്ഷിയോട് പറഞ്ഞു, നിനക്ക് ദുബായ്ക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ട് വേണ്ട, അത് അങ്ങോട്ട് കൊടുത്തു. ഒരാഴ്ചക്കും വിസയും വന്നു.
അങ്ങനെയാണ് ഞാൻ ദുബായിക്ക് പോകുന്നത്. അപ്പോൾ ഈ ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അന്നേരം ഒരു പുസ്തകം വായിച്ചിരുന്നു, ഇത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ജോസഫ് മർഫിയുടെ. അത് വെച്ചിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുമ്മാ ചെയ്തു പോയി, കാരണം നമുക്ക് അട്ടമൊന്നുമില്ല. നമ്മൾ അവിടെയാണെന്ന് വിചാരിക്കുക, ഫോറിൻ കൺട്രിയിലാണെന്ന് വിചാരിക്കുക, ഫോറിൻ റോഡിൽ കൂടെ നടക്കണമെന്ന് വിചാരിക്കുക, ഫോറിൻ കാറുകൾ കാണും, നമ്മളെ ഓഫീസ് അല്ലെ പോസ്റ്റ് ഓഫീസ് അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഒരു ഒരു കുറച്ച് നാൾ. അപ്പോൾ അങ്ങനെ ആ വിഷ്വലൈസേഷൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഈ ഓഫർ വരേണ്ടത്. അങ്ങനെ ഞാൻ ദുബായിക്ക് പോയി, ആറ് മാസം അവിടെ തിരിച്ചു വന്നു. ആറ് മാസം തിരിച്ചു വന്നിട്ട് നേരെ ഡെവലപ്മെൻറ്റ് ക്രെഡിറ്റ് ബാങ്കിൽ കയറി, അവിടെ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജറായിട്ട് കയറി, അവിടെ എൻജിഒയിലും വർക്ക് ചെയ്തു. അവിടെ നിന്ന് പുറത്തേക്ക് നമ്മുടെ സ്വന്തം കമ്പനി തുടങ്ങി, അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അതുപോലെ തൊട്ടേനും പിടിച്ചൊക്കെ നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് അതെന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ നമ്മുടെ ആ ദൈവാധീനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസക്തി കൊണ്ട് മാത്രമാണ്. ഞാൻ ഇത് പറയുമ്പം ഞാൻ നല്ലൊരു ഓഫീസറേ ആയിരുന്നില്ല ബാങ്കിൽ, കാരണം വെച്ചാൽ ഞാൻ അത്ര കെയർ ഒന്നും എടുക്കാറില്ല ഒരു കാര്യത്തിൽ. അതേസമയം ഈ എന്താ പറയുക, ഞങ്ങൾക്ക് യു പിയിലേക്ക് അതിന് സംഭവം ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ ഫ്രണ്ട് വേറൊരു ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ ചെക്കുകൾ പാസ്സാക്കണമെങ്കിൽ ഒരു ഓഫീസർ 15 രൂപയ്ക്കുള്ള രണ്ട് പേര് നോക്കിയിട്ട് വേണം പാസ്സാക്കാൻ. അപ്പോൾ സാധാരണ ഒരാളെ നോക്കിയിട്ട് പാസ്സാക്കി അടുത്താൽ ചുമ്മാ സൈൻ ചെയ്തും കൂടെ ഉള്ളൂ കൂടെയുള്ള. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ 1.5 ലക്ഷം രൂപയുടെ മറ്റേ ചെക്കായിരുന്നു. അപ്പം ഈ എൻ്റെ ഫ്രണ്ട് സെക്കൻഡ് ഓഫീസറായിരുന്നു, ആയിത്തപ്പള്ളിയൊക്കെ നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. ഈ രണ്ടാ ഇങ്ങനെ ചെക്ക് വന്ന് 1.5 ലക്ഷത്തിൽ ഒന്നോടെ പോയി സിഗ്നേച്ചർ എടുത്ത് നോക്കി, സിഗ്നേച്ചർ നോക്കിയിട്ട് പുള്ളി പാസ്സാക്കി. പക്ഷേ പുള്ളി വിട്ടു, കാരണം എന്താ, ആ വച്ചിരുന്ന സിഗ്നേച്ചർ കാർഡ് ഫ്രോഡായിരുന്നു, അത് വേറെ ആരും മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. അതാണ് ഞാൻ പറഞ്ഞു തന്നെ, നമ്മൾ വിചാരിക്കും നമ്മുടെ മിടുക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ, ഒന്നുമല്ല. ഇതൊക്കെ വെറും ഒരു നിയോഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു താളത്തിൽ കൊണ്ട് തരണം പോലെ എല്ലാ അവസരങ്ങളും കൊണ്ടുതരണു, എല്ലാം നമുക്ക് ആവശ്യമുള്ള കൊണ്ട് തരണം. ഞാനങ്ങനെ വിചാരിക്കണോ, ഇതൊന്നും എൻ്റെ ഒരു കഴിവില്ല ഒരു സ്ഥലത്തും. ഞാൻ പറഞ്ഞാൽ നല്ലൊരു ഓഫീസറെ ആയിരുന്നില്ല, അതാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലായിടത്തും കാര്യങ്ങൾ നടന്നു. അത് അതൊക്കെ അത് അത് അല്ലെങ്കിൽ എന്താ ദേവാലയം എന്ന് വിളിച്ചോ യോഗം എന്ന് വിളിച്ചോ എന്ത് വേണം വിളിച്ചോ, പക്ഷേ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാ ഇല്ല, നമ്മുടെ അന്വേഷിച്ചും കൂടി വരും, വെറുതെ അങ്ങോട്ട് പോയിട്ട് ചെയ്ത് കാര്യമില്ല. ദൈവത്തിൻ്റെ പ്രസൻസ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് പിന്നെ ദൈവം ഒരു മനുഷ്യനെയും കഷ്ടപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. എല്ലാവരും നന്നായിട്ട് ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ മനഃപൂർവ്വം കഷ്ടപ്പെട്ട് അളങ്ങോളൊന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കെ, അപ്പം എൻ്റെ പുള്ളിക്കൊന്നും ഞാൻ ഒപ്പില്ല. അതിനൊരു എക്സാമ്പിൾ, നമ്മുടെ കാട്ടുകുതിര എന്ന് പറഞ്ഞ രസകുരത്തിൻ്റെ നാടകത്തിൽ ഒരു ഡയലോഗുണ്ട്. രണ്ടുപേര് പഴനിക്ക് പോകാൻ വേണ്ടി കാശി ചോദിക്കാൻ പിരിവി ചോദിക്കാനായിട്ട് കൊച്ചുവാവയുടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ എന്തിനാ കാശ്? ഞങ്ങൾ 200 വീട് തെണ്ടിക്കോളാം എന്ന് അറിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഞങ്ങൾ തെണ്ടിക്കല്ലേ എന്ന് ഭഗവാനെ എന്നാ പറയുന്നത്, നിങ്ങൾ തെണ്ടിക്കോളാന്നാ, ഭഗവാനെ കണ്ടൊരു പണിയല്ലേ അത് എന്ന് ചോദിക്കണ്ടേ എന്ന് പറഞ്ഞു. ഭഗവാൻ എപ്പോഴും നമ്മൾ നന്നായിട്ടിരിക്കണം, നമ്മൾ കഷ്ടപ്പെടാതിരിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. നമ്മളങ്ങനെ ചോദിച്ചാൽ നമുക്കല്ല, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങണോ, നിങ്ങൾ കഷ്ടപ്പെട്ടോ എന്ന് ആർക്ക് പാട്, നിങ്ങൾ കഷ്ടപ്പെട്ടോ. ഇപ്പം കഷ്ടപ്പെടുമോ വേണ്ടി എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ സ്വയം തീരുമാനിച്ചാൽ മതി നമ്മളങ്ങനെ ജീവിക്കണം, ഒരു കുഴപ്പമില്ല. നമ്മൾ സുഖമായിട്ട് ജീവിക്കണം എന്ന് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. നമ്മൾ കഷ്ടപ്പെട്ടേ ജീവിച്ചു ഇറങ്ങണോ, നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കും. നിങ്ങളുടെ മനസ്സിലെന്താണോ അതാണ് നിങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ വിചാരിക്കണോ അതാണ് നിങ്ങൾ. മനസ്സിലായിട്ടോ? അതാണ് എന്താ പറയുക, സൈക്കോളജിയും പറയണതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ ജീവിക്കണം, ദൈവത്തെ വേണോ വേണ്ടേ. ദൈവം ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പം മാത്രമാണ്, അല്ലാണ്ട് അതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇതൊന്നുമല്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ വേണ്ട രീതിക്ക് ചെയ്യുക, നമ്മൾ അതിനനുസരിച്ച് നമുക്ക് തോന്നി നമ്മുടെ ഇഷ്ടം നമ്മുടെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.